72 സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ. ദൈവമേ, രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകണമേ. അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ. ജനത്തിൽ എളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തുകളയുകയും ചെയ്യട്ടെ. സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ. അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ. അവൻ്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ. മരുഭൂമിയിൽ വസിക്കുന്നവർ അവൻ്റെ മുമ്പിൽ വണങ്ങട്ടെ. അവൻ്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ. തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ. ഷെബയിലെയും സെബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ. സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ. സകല ജാതികളും അവനെ സേവിക്കട്ടെ. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും. ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും. അവരുടെ പ്രാണനെ അവൻ പീഡയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും. അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും. അവൻ ജീവിച്ചിരിക്കും. ഷേബ പൊന്ന് അവന് കാഴ്ച വരും. അവനു വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും. ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും. ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധിയുണ്ടാകും. അതിൻ്റെ വിളവ് ലെബാനോനെ പോലെ ഉലയും. നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും. അവൻ്റെ നാമം എന്നേക്കുമിരിക്കും. അവൻ്റെ നാമം സൂര്യനുള്ളിടത്തോളം നിലനിൽക്കും. മനുഷ്യർ അവൻ്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും. സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും. താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രയേലിൻ്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമി മുഴുവനും അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. ആമേൻ, ആമേൻ. ഇശായി പുത്രനായ ദാവീദിൻ്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു. 73 സങ്കീർത്തനം. ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നാൽ എൻ്റെ കാലുകൾ ഏകദേശം ഇടറി, എൻ്റെ കാലടികൾ ഏറെക്കുറെ വഴുതിപ്പോയി. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ. അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. അവർ മർത്യരെപ്പോലെ കഷ്ടത്തിലാകുന്നില്ല. മറ്റു മനുഷ്യരെ പോലെ ബാധിക്കപ്പെടുന്നതുമില്ല. ആകയാൽ ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. ബലാൽക്കാരം വസ്ത്രം പോലെ അവരെ ചുറ്റിയിരിക്കുന്നു. അവരുടെ കണ്ണുകൾ പുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു. അവരുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. അവർ പരിഹസിച്ച് ദുഷ്ടതയോടെ ഭീഷണി പറയുന്നു. ഉന്നത ഭാവത്തോടെ സംസാരിക്കുന്നു. അവർ വായി ആകാശത്തോളം ഉയർത്തുന്നു. അവരുടെ നാവ് ഭൂമിയിൽ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ജനത്തെ ഇതിലേക്ക് തിരിക്കുന്നു. അവർ ധാരാളം വെള്ളം വലിച്ചു കുടിക്കുന്നു. ദൈവം എങ്ങനെ അറിയുന്നു? അത്യുന്നതന് അറിവുണ്ടോ എന്ന് അവർ പറയുന്നു. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ. അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ച്
സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ഇടവിടാതെ ബാധിതനായിരുന്നു, ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടും ഇരുന്നു. ഞാനിങ്ങനെ സംസാരിപ്പാൻ വിചാരിച്ചെങ്കിൽ ഇതാ ഞാൻ നിൻ്റെ മക്കളുടെ തലമുറയോട് ദ്രോഹം ചെയ്യുമായിരുന്നു. ഞാനിത് ഗ്രഹിപ്പാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അന്തമെന്താകുമെന്ന് ചിന്തിച്ചു. നിശ്ചയമായി നീ അവരെ വഴുവഴുപ്പിൽ നിർത്തുന്നു, നീ അവരെ നാശത്തിൽ തള്ളിയിടുന്നു. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായിപ്പോയി, അവർ മെരുൾച്ചകളാൽ അശേഷം മുടിഞ്ഞുപോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ, കർത്താവേ നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനുമായിരുന്നു, നിന്റെ മുമ്പിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെയല്ലാതെ ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. ഇതാ നിന്നോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോടടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.